ഹായ് ഗായ്സ്, വെൽക്കം ടു വാക്കി ടോക്കീസ്. ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ എന്ന പേരിലുള്ള ഒരു പെറ്റ്സ് കഫേയിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളിലോട്ടാണ് നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ നമ്മളെ ആദ്യം വെൽക്കം ചെയ്യുന്നത് നമ്മുടെ ഇഗ്വാനാസാണ്. ഗ്രീൻ ഇഗ്വാനാസാണ് നമ്മളെ വെൽക്കം ചെയ്തത്. നമ്മളുടെ ഇഗ്വാനാസിൻ്റെ ഒരുപാട് തരത്തിലുള്ള കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഗ്വാനാസിനെ എല്ലാത്തിനെയും കൈകൊണ്ട് എടുക്കുകയും തൊടുകയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഫിഷ് തെറാപ്പി തന്നെയായിരുന്നു. ഇവിടെ പോകുന്നവർ ഒരിക്കലും മിസ് ചെയ്യാണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഫിഷ് തെറാപ്പി. ഈ ഫിഷിന് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഫ്രണ്ട് ഗേറ്റിൽ രണ്ട് ഹോഴ്സസ് ഉണ്ട് കേട്ടോ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഹോഴ്സസ്. പിന്നെ നമ്മുടെ പോർക്യുപൈൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഗിനി പിഗ്സ്. കുറച്ച് റെയറാണ് ഇപ്പോൾ പോർക്യുപൈൻസിനൊക്കെ, ഇപ്പോൾ പെറ്റ്സ് കഫേയിൽ കാണാൻ ഭയങ്കര റെയറാണ്. അപ്പോൾ ഇവിടെ റെയറായിട്ടുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കുഞ്ഞു കുഞ്ഞു ആനിമൽസിനെ പോലും ഇവർ ഇൻക്ലൂഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഏറ്റവും ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ബേർഡ്സിൻ്റെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന നാടൻ കോഴികൾ മുതൽ ഓസ്ട്രിച്ചിൻ്റെ വരെ കളക്ഷൻസ് അവരുടെ അടുത്തുണ്ട്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റ് സെഗ്മെൻറ്റ്സായിട്ട് അവർ ഓരോന്നിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. താറാവുകളാവട്ടെ, എല്ലാം അവരവരുടെ ഒരു കോമ്പൗണ്ട്സിൽ നിന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കെല്ലാം അവരുടേതായ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം സാധാരണ ഒരു പെറ്റ് ഷോപ്പിലുള്ള പോലെയല്ല, അവരുടെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയറിലാണ്. അതാണ് മെയിൻ തിങ്. കളക്ഷൻസ്, എലികളുടെ കളക്ഷൻസ്, പിന്നെ ഹാംസ്റ്റേഴ്സ് ഒക്കെ കണ്ടറിയേണ്ട ഒരു ഫീൽ തന്നെയാണ്. പിന്നെ പെറ്റ്സുകളെ സ്നേഹിക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും, ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ നമ്മുടെ പീജിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പീജിയൻസിനെ കംപ്ലീറ്റ്ലി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾ പോയി അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മാട്ടൂലാണ് ഈ ഒരു പെറ്റ്സ് കണ്ണൂർ പെറ്റ്സ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക. പിന്നെ നമ്മൾക്ക് എല്ലാ ആനിമൽസിനെയും, എല്ലാം എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ ആനിമൽസിനെയും തൊടാനും എടുക്കാനും ഒക്കെയുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ അവർ നമ്മൾക്ക് അതിനുള്ള ഹെൽപ്പും പ്രൊവൈഡ് ചെയ്ത് തരും. പക്ഷേ എല്ലാവരും തന്നെ പെറ്റ്സിനെ സ്നേഹിക്കുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ, പെറ്റ്സിനെ സ്നേഹിക്കാത്തവർ കുറവായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു സ്ഥലത്ത് പോയി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.